തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജയിലിൽ അടച്ചാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ നരേന്ദ്രമോദി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കളെയും മോദി ഒതുക്കുകയാണെന്നും ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് മോദിയുടെ ഗൂഢപദ്ധതിയെന്നും മുംബൈയിൽ നടന്ന മഹാവികാസ് അഘാഡി റാലിയിൽ കെജ്രിവാൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഗൂഢപദ്ധതികൾ ഒന്നായി എണ്ണിപ്പറഞ്ഞാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ വരാനിരിക്കുന്ന ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചത് അതോ ഗ്രിഫ്ത ഗ്രഫ്താ കേജ്രിവാസ്ജരിവാല സർക്കാർ ജയിൽ ചലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജയിലിൽ അടച്ചാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ നരേന്ദ്രമോദി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതെന്നും കേജ്രിവാൾ പറഞ്ഞു ബാംഗ്ലാദേശ മെ അപക്ഷീത ജയിൽ शेख हसीना जीत गई पाकिस्तान में भी यही हुआ इमरान खान को जेल में डाल दिया उसकी पार्टी छीन ली उसका सिंबल छीन लिया जीत गए अब मोदी जी भी हमारे देश को पाकिस्तान और बांग्लादेश बनाना चाहते हैं मुंबई इंडिया रैली केजरीवाल दोस्तों मैं तो आज आपको एक ही चीज बोल के जाऊंगा जैसा मैंने कहा अगर इनकी सरकार आ गई तो ये ठाकरे साहब को भी शरद पवार जी को भी सबको जेल में डाल देंगे तो जो करे उद्धव ठाकरे से प्यार उसे करना होगा मोदी को इंकार आशय एनसीपी पोलिंग मैंने एक वीडियो देखा मैं बड़ा चिंतित हो गया वो वीडियो देख के सोशल मीडिया पे एक व्यक्ति ने वोट दे के बाहर निकला उससे मीडिया वाले ने पूछा किसको वोट दिया बोला शरद पवार को बोला कौन से निशान पे बोला घड़ी के निशान पे अभी बहुत कंफ्यूजन है लोगों में അതേസമയം നരേന്ദ്രമോദിക്കെതിരെ വലിയ ജനരോഷമാണ് മുംബൈയിൽ പ്രകടമായത് മറാഠ വികാരം ആളി കത്തിച്ച നരേന്ദ്രമോദിയുടെ കഴിഞ്ഞകാല വിദ്വേഷ പ്രസംഗങ്ങൾ സ്ത്രീകൾ അടക്കമുള്ളവരെയാണ് പ്രകോപിതരാക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് ഇവരെല്ലാം പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ